നമസ്കാരം. മഹാരാഷ്ട്രയിലും കർണാടകയിലും നടത്തിയ റെയ്ഡുകളുടെ പരമ്പരയിൽ ഐസിസ് ഭീകര ശൃംഖലയിൽപ്പെട്ട 15 ഭീകരരെ കസ്റ്റഡിയിലെടുത്ത് എൻഐഎ. അറസ്റ്റിലായവരിൽ വളരെ സജീവമായ ഐസിസ് മൊഡ്യൂളിന്റെ നേതാവുമുണ്ട്. ഇയാൾ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഐസിസിനോട് കൂറ് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തിയായിരുന്നുവെന്ന് ഏജൻസിയുടെ വക്താവ് അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് എൻഐഎ സംഘങ്ങൾ ഒരേ സമയം മഹാരാഷ്ട്രയിൽ പഡ്ഗ, ബോറിവാലി, താനെ, മിറ റോഡ്, പൂനെ എന്നിവിടങ്ങളിലും കർണാടകയിലെ ബംഗളൂരുവിലും റെയ്ഡ് നടത്തിയത്. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുകയും നിരോധിത സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിനാണ് 15 പേരെ കസ്റ്റഡിയിലെടുത്തത്. കണക്കിൽപ്പെടാത്ത പണം, വെടിക്കോപ്പുകൾ, മൂർച്ചയേറിയ ആയുധങ്ങൾ, കുറ്റകരമായ രേഖകൾ, സ്മാർട്ട് ഫോണുകൾ അടക്കം ഡിജിറ്റൽ ഡിവൈസുകൾ റെയ്ഡിൽ കണ്ടെടുത്തു. നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ലക്ഷ്യമിട്ട് ഐസിസ് മൊഡ്യൂൾ നടത്തി ഭീകരപ്രവർത്തനം തടയുന്നതിൻ്റെ ഭാഗമായിരുന്നു എൻഐഎയുടെ ഓപ്പറേഷൻ. അറസ്റ്റിലായവർ ഐസിസ് മഹാരാഷ്ട്ര മൊഡ്യൂളിലെ അംഗങ്ങളായിരുന്നുവെന്ന് മാത്രമല്ല ഐഡികളടക്കം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും ഏർപ്പെട്ടു വരികയായിരുന്നു. വിദേശത്തു നിന്നുള്ള ഐസിസ് ഭീകരരുടെ സഹായത്തോടെയായിരുന്നു ഇവരുടെ പ്രവർത്തനം. പഡ്ഗ, ബോറിവാലിയിൽ നിന്നാണ് പ്രതികൾ തങ്ങളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്തത്. ഇന്ത്യയിലുടനീളം വ്യാപകമായി അക്രമം അഴിച്ചു വിടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അക്രമോത്സുകമായ ജിഹാദ് എന്ന പ്രത്യയശാസ്ത്രത്താൽ പ്രചോദിതരായ ഇവർ രാജ്യത്തെ ശാന്തിയും സമുദായ സൗഹാർദ്ദവും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഗ്രാമീണ താനയിൽ പഡ്ഗ ഇവർ വിമോചിത മേഖലയായി സ്വയം പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ താവളം ശക്തിപ്പെടുത്തുന്നതിനായി മുസ്ലിം യുവാക്കൾ പഡ്ഗയിലേക്ക് വരണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തിരുന്നു. യുവാക്കൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിരുന്നത് സാക്യുബ് നശാൻ എന്ന മുഖ്യപ്രതിയാണ്. പ്രാദേശികമായി മൊഡ്യൂളുകളും സ്ലീപ്പർ സെല്ലുകളും സൃഷ്ടിച്ച് തക്ക അവസരം വരുമ്പോൾ ആഞ്ഞടിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. നേരത്തെ എൻഐഎ ഐസിസിന്റെ മഹാരാഷ്ട്ര മൊഡ്യൂളിനെതിരെ കേസെടുത്തിരുന്നു. ഓഗസ്റ്റിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതിന് ആക്കിഫ് അദീഖ് നശൻ എന്നയാളെ എൻഐഎ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ശക്തമാക്കുകയും വിവിധ സ്ഥലങ്ങളിലെ ഐസിസി മൊഡ്യൂളുകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ വ്യാപക റെയ്ഡുകളും നടത്തി. കഴിഞ്ഞ മാസം ബീഹാറിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന പാക് പിന്തുണയുള്ള ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം 4 സംസ്ഥാനങ്ങളിൽ ഞായറാഴ്ച എൻഐഎ ഒരേ സമയത്ത് റെയ്ഡ് നടത്തിയിരുന്നു. പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഗഡ്വ ഇ ഹിന്ദ് മൊഡ്യൂളിനെ കുറിച്ചുള്ള അന്വേഷണ ഭാഗമായിരുന്നു റെയ്ഡ്. മധ്യപ്രദേശിലെ ദേവാസ്, ഗുജറാത്തിലെ ഗിർ സോമനാഥ്, യുപിയിലെ അസംഗഡ്, കേരളത്തിലെ കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു അന്ന് വ്യാപക തെരച്ചിൽ. സംശയമുള്ളവരുടെ വീടുകളും സ്ഥാപനങ്ങളുമായിരുന്നു അന്ന് പരിശോധിച്ചത്. പാക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരരുമായി ഇവർക്കുള്ള ബന്ധം റെയ്ഡിൽ വ്യക്തമായതായി എൻഐഎ അറിയിച്ചിരുന്നു. ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇന്ത്യാവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചു വരികയായിരുന്നു. 4 സംസ്ഥാനങ്ങളിലെ റെയ്ഡിൽ മൊബൈലുകളും സിം കാർഡുകളും നിരവധി രേഖകളും പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ബീഹാറിൽ പോലീസ് എടുത്ത കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം. രാജ്യത്തെ വിവിധയിടങ്ങളിൽ സ്ഫോടനമടക്കം ലക്ഷ്യമിട്ട് പ്രവർത്തനം നടത്തിയ മർഗൂബ് അഹമ്മദ് ദാനിഷ് എന്ന വ്യക്തിയെ ബീഹാർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പാക് പൗരനായ സെയ്ൻ എന്നയാൾ സൃഷ്ടിച്ച ഗസ്വ എ ഹിന്ദ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു മർഗൂബ്. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം യുവാക്കളെ അംഗങ്ങളാക്കി ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടതായി കണ്ടെത്തി. തുടർന്ന് 2022 ജൂലൈയിൽ അന്വേഷണം എൻഐഎ ഏറ്റെടുക്കുകയായിരുന്നു. ഈ കേസിൽ ഈ വർഷം ആദ്യം മർഗൂബിനെതിരെ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മർഗൂബ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാക്കിയിരുന്നു. ടെലിഗ്രാം പോലെ മറ്റു ചില പ്ലാറ്റ്ഫോമുകളിലും ഇയാൾ സമാന ഗ്രൂപ്പുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു. ഇന്ത്യയിൽ ഗസ്വ ഇ ഹിന്ദ് സ്ഥാപിക്കുന്നതിന്റെ പേരിൽ യുവാക്കളിൽ ഇന്ത്യാവിരുദ്ധ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇന്ത്യയിലുടനീളം ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ട് സ്ലീപ്പർ സെല്ലുകൾ സൃഷ്ടിക്കാൻ ഇയാൾ ഗ്രൂപ്പ് അംഗങ്ങളെ പ്രചോദിപ്പിച്ചിരുന്നു എന്നും എൻഐഎ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നുണ്ടായ റെയ്ഡ്.